السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، حمد يوافي ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പ്രിയ കൂട്ടുകാരെ, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ പറ്റി അറിയുന്നവരായിരിക്കും കൂടുതലും, അറിയാത്തവർ ചുരുക്കം ചിലർ അങ്ങനെയും ഉണ്ടാകാം. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിൻ്റെ ചരിത്രം പഠിച്ചവർക്കറിയാം, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പത്തിൽ തന്നെ 3-4 വയസ്സിൽ തന്നെ പഠിക്കാൻ കൊണ്ടാക്കി 7 വയസ്സാവുമ്പോഴേക്ക് എല്ലാ അറിവുകളും പഠിച്ച് കരസ്ഥമാക്കി വന്ന ഒരു സഹാബിയാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. നന്ന ചെറുപ്പത്തിൽ, അതായത് നമ്മുടെ കുട്ടികൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ അന്നത്തെ കാലഘട്ടത്തിൽ, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഗുരുവിൻ്റെ അടുത്ത് പോയി ഒരുപാട് കിതാബുകൾ ഓതിപ്പഠിച്ചു, ഖുർആൻ മനഃപ്പാഠമാക്കി. എന്നതിനു ശേഷം ആ ഗുരുവര്യൻ ഒരുപാട് മരുന്നുകളെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ലോകത്ത് നടക്കുന്ന ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ആ മരുന്നും അസുഖം മാറ്റി കൊടുക്കാൻ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പ്രാപ്തരാവുകയാണ്. ഈ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിൻ്റെ ചരിത്രം വളരെയധികം വലുതാണ്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിന് പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. നീ മദ്രിക്കുന്നവനാകേണ്ട, അപ്പോൾ നിന്നെ വിഴുങ്ങിക്കളയും. നീ വല്ലാതെ മദ്രിക്കുന്നവനാകേണ്ട, അപ്പോൾ നിന്നെ വിഴുങ്ങിക്കളയും. ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് അർത്ഥവത്തായ കാര്യങ്ങളുണ്ട്. നീ വല്ലാണ്ട് മധുരിക്കുകയാണെങ്കിൽ, അതായത് ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്, നീ വല്ലാണ്ട് മധുരം ചുരിയുക, അതായത് ആവശ്യത്തിനും ആവശ്യമില്ലാണ്ടേയും ഒക്കെ ഇങ്ങനെ എന്താ പറയുക, വല്ലാണ്ട് മധുരം തുളുമ്പുന്ന, അതായത് ഓവറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാൾ ആവുകയാണെങ്കിൽ ആ ആൾക്ക് എന്തുണ്ടാവില്ല, നിലനിൽപ്പ് ഉണ്ടാവില്ല. അതെന്ത് ചെയ്യും, ആളുകൾ അവരെ വിഴുങ്ങിക്കളയും, അത് നിലനിന്ന് പോവില്ല. പിന്നീട് പറയുന്നത് എന്താണ്, വല്ലാതെ കയ്പ്പ് രുചിയും ആവേണ്ട, അപ്പോൾ നിന്നെ തുപ്പിക്കളയും. വല്ലാണ്ട് കയ്പ്പ് രുചിയും ആവേണ്ട, അതായത് ആർക്കും പറ്റാത്ത സ്വഭാവം, ആർക്കും പറ്റാത്ത സ്വഭാവം, വല്ലാണ്ട് എന്താ പറയുക, ഭയങ്കര കർശനമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അത് പറ്റില്ല ഇത് പറ്റില്ല, ഭയങ്കര കർശനം, അല്ലെങ്കിൽ വീടുകളിൽ തന്നെ അങ്ങനെ പുറമേയും അങ്ങനെ, അയൽവാസികളോടും അങ്ങനെ, മക്കളുടെ അടുത്ത് ഭാര്യയുടെ അടുത്തൊക്കെ ഒക്കെ ഓവറാവുമ്പോഴും ബുദ്ധിമുട്ടാണ്, വല്ലാണ്ട് സ്ട്രിക്റ്റ് ആവുമ്പോഴും ബുദ്ധിമുട്ടാണ്. അത് അന്നത്തെ കാലത്ത് നമ്മുടെ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അതായത് വല്ലാണ്ട് മദ്യപിച്ച് പോകണ്ട, നിന്നെ വിഴുങ്ങിക്കളയും. വല്ലാണ്ട് കയ്പ്പ് രുചിയും ആവേണ്ട, അപ്പോൾ നിന്നെ തുപ്പിക്കളയും ചെയ്യും. അതായത് നമുക്ക് എന്ത് ചെയ്യണം, ആ രണ്ടിതിലും കൂടി അല്ലാണ്ട്, അതായത് മധുരിപ്പുമല്ല കയ്പ്പുമല്ലാത്ത ലെവലിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ പോവാനായിട്ട്. ആ അത് മാത്രമാണ് നിലനിൽക്കുകയുള്ളൂ. അതായത് പാകമൊത്ത വ്യക്തിത്വത്തിനുടമയാകണം, പാകപ്പെട്ട വ്യക്തിത്വത്തിനുടമയായിരിക്കണം. അതായത് ഒരേ അണ്ടർസ്റ്റാൻഡിൽ, കൂടുതലുമല്ല കുറവുമില്ലാത്ത ലെവലിൽ സ്വഭാവമാണെങ്കിൽ ഓവർ മധുരിക്കാണ്ട്, അതായത് ഓവർ കെയറിങ്ങും കാര്യങ്ങളും അങ്ങനെ ആവുമ്പോഴും എന്ത് ചെയ്യും, ആൾക്കാർ വിഴുങ്ങിക്കളയും. അതല്ലെങ്കിൽ പറ്റ ആ ഭാഗത്തേക്ക് നോക്കാതെ കണ്ടിട്ട് പറ്റ താരം താഴ്ന്ന രീതിയിലേക്കായി കയ്പ്പു രസത്തോടെ ആവുകയാണെങ്കിൽ ആൾക്കാരെന്ത് ചെയ്യും, അതിനെ തുപ്പിക്കളയും ചെയ്യും. പാകമൊത്ത വ്യക്തിത്വത്തിന് ഉടമയാവുക, രണ്ടിൻ്റെ ഇടയിലൂടെയുള്ള നല്ല വ്യക്തിയായിട്ട് തീരുക. അങ്ങനെയാണ് ഒരു മനുഷ്യനാവേണ്ടത്. അതായത് ഒരാൾക്ക് വല്ലാണ്ട് സംസാരം കൂടിക്കഴിഞ്ഞു, അത് ആപത്താണ്. ഓവർ സംസാരം എന്താണ്, ആപത്താണ്. എന്നാൽ ഒരു മനുഷ്യൻ തീരെ മിണ്ടുന്നില്ല, കാര്യത്തിനും മിണ്ടുന്നില്ല, കാര്യമില്ലാത്തതിനും മിണ്ടുന്നില്ല, അങ്ങനെ ആവുമ്പോൾ അതും പ്രശ്നമാണ്. ഒരു ഉദാഹരണം പറയാട്ടോ, ആ ആളെന്ത് ചെയ്യുക, ഒരു മീഡിയ സ്പേസിൽ ആവശ്യത്തിന് സംസാരം, അനാവശ്യമായത് ഒഴിവാക്കുക. അങ്ങനെ പോവുകയാണെങ്കിലോ ആ ഒരു മനുഷ്യനെല്ലാവർക്കും ഇഷ്ടമായിരിക്കും, കുടുംബത്തായാലും നാട്ടുകാർക്കായാലും അങ്ങനെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കാണ് ലുഖ്മാൻ റളിയല്ലാഹുവിന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എന്ത് ചെയ്യണോ, നമ്മൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട്, നല്ലൊരു വ്യക്തിയായിട്ട് മാറേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും നല്ല വ്യക്തികളാക്കിയിട്ട് നമ്മളിൽ ഓരോരുത്തരെയും, നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ ആക്കി തരുമാറാകട്ടെ. വളരെ അർത്ഥവത്തായ ഒരു വാക്കാണിത്.
السلام عليكم ورحمة الله وبركاته.